ആനിവേഴ്സറി ടു പാട്ടറിയാന്നാരെങ്കിലും പാടടേ. ഹായ് എവരിബഡി, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. യെസ്, അപ്പം ഗൈസ്, ഇന്നാണ് തിരുവോണം. അതായത് നമ്മുടെ കോവിഡിന് ശേഷം നമ്മൾ ഒന്നുകൂടെ അടിച്ചു പൊളിക്കാൻ പോണ തിരുവോണം അത് ഇന്നാണ്. ഏകദേശം എനിക്ക് ഒന്ന് 3 വർഷമായെന്ന് തോന്നുന്നു നമ്മൾ ഓണമൊക്കെ ഒന്ന് അടിച്ചു പൊളിച്ചിട്ട്. അപ്പം ഇന്നാണ് ഗൈസ് തിരുവോണം. ഞാൻ തന്നെ രാവിലെ എണീറ്റ് നമ്മുടെ ജാക്കിയൊക്കെ കുളിപ്പിച്ച് സെറ്റായിക്കൊണ്ടിരിക്കുക. ജാക്കി തയ്ക്കുന്ന ജാക്കി അല്ല, ജാക്കി ഹാപ്പി ഓണം. കൈതാ കൈതാ ഹാപ്പി ഓണം. അല്ല, ഞാൻ ഓണമായിട്ട് രാവിലെ എണീറ്റ് ജാക്കിയൊക്കെ കുളിപ്പിച്ച്. ഇനി എൻ്റെ ഈ ഓണം, ഈ ഒരു 3-4 ദിവസം നല്ല അടിപൊളിയായിരുന്നു. അതായത് ഫുള്ള് പാക്ക്ഡ് ആയിരുന്നു. അതായത് ഒരു ദിവസം എൻ്റെ ഒരു ചേട്ടൻ്റെ ടർഫിൻ്റെ ഉദ്ഘാടനമായിരുന്നു. എൻ്റെ ചേട്ടൻ നമ്മുടെ കുക്കുവിൻ്റെ ചേട്ടനില്ലേ, അവൻ്റെ ചേട്ടൻ്റെ ടർഫിൻ്റെ ഉദ്ഘാടനമായിരുന്നു ഒരു ദിവസം. പിന്നെ ഒരു ദിവസം എൻ്റെ അപ്പൂപ്പൻ്റെ അമ്മാമ്മയുടെ വെഡിങ് ആനിവേഴ്സറി, 43rd വർഷം. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അനിയത്തിയുടെ വെഡിങ് ആനിവേഴ്സറി. ഫുള്ള് വെഡിങ് ആനിവേഴ്സറി ഇനാഗ്രേഷൻ അങ്ങനെ പോകുമായിരുന്നു ഈ ഓണത്തിൻ്റെ കുറച്ച് ദിവസമായിട്ട്. അതുകൊണ്ട് കുറച്ച് തിരക്കായിരുന്നു ഞാൻ. അപ്പോൾ ഗൈസ്, ഇന്ന് അതെല്ലാം ഞാൻ നിങ്ങളെ ഈ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അതായത് വെഡിങ് ആനിവേഴ്സറിയുടെതും ഇനാഗ്രേഷൻ്റെതും എല്ലാം നിങ്ങളെ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചുതരാം. അപ്പം ഗൈസ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എൻ്റെ മാത്രമല്ല, ടീം സെഡോൺ ഇവൻറ്റ്സ് ആൻഡ് വെഡിങ് പ്ലാനേഴ്സിൻ്റെയും സെഡോൺ എൻ്റർടൈൻമെൻറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിൻ്റെയും വക ഏവർക്കും, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞാൻ നേരുന്നു ഗൈസ്. അപ്പോൾ ഞാനും കൂടെ പോയി ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾ പോയി ടർഫിൻ്റെ വീഡിയോ കണ്ടിട്ടോ. അപ്പൊ ഗൈസ്, നിങ്ങള് ടർഫിന്റെ വീഡിയോ ഒക്കെ കണ്ടല്ലോ. അതാണ് നമ്മുടെ അച്ചുണ്ണന്റെ ടർഫ്, ജേഴ്സി എന്നാണ് ടർഫിന്റെ പേര്. അത് നമ്മുടെ ചാത്തന്നൂര്, നമ്മുടെ ഊറാമ്പുള്ള ഡിപ്പോ ഉണ്ട് ഇവിടെ. ഡിപ്പോയുടെ അവിടെ നിന്ന് മേലോട്ട് കയറി വരുമ്പോൾ അവിടെ ആ വരുന്ന ജംഗ്ഷനിൽ തന്നെയാണ് ടർഫ്. അപ്പം ഇന്ന് തിരുവോണമായിട്ട് ഞങ്ങളുടെ അടുത്തൊരു ഞാൻ എൻ്റെ കൂടെ ശ്രീക്കുട്ടനും കൂടെ കൂടിയിട്ടുണ്ട്. അപ്പം ഇന്ന് തിരുവോണമായിട്ട് ഞങ്ങളുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബ വീട്ടിലാണ്. ഇന്ന് ഞങ്ങൾക്ക് ഓണം. കുടുംബ വീടെന്ന് പറയുമ്പോൾ എൻ്റെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതാണ് ഞങ്ങളുടെ കുടുംബ വീട്.
അപ്പം ഞങ്ങൾക്ക് ഇന്ന് അവിടെയാണ്, ഇന്നത്തെ ഓണം വർഷങ്ങളായിട്ട് അങ്ങനെയാണ്. കാരണം നമ്മുടെ മുത്തശ്ശി അവിടെയാണ് താമസിക്കുന്നത്, അതുകൊണ്ട് വർഷങ്ങളായിട്ട് ഇപ്പം അവിടെ തന്നെയാണ് തിരുവോണത്തിൻ്റെ നമ്മൾ ഓണം കൂടുന്നത്. അപ്പം നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം. അവിടെ പിള്ളേരൊക്കെ ഒന്നുകൂടെ നോക്കട്ടെ ആരൊക്കെ ഉണ്ടെന്ന്. അപ്പൂപ്പാ ഹാപ്പി ഓണം, അപ്പൂപ്പാ ഹാപ്പി ഓണം, അപ്പോ ചാച്ചാ ഹാപ്പി ഓണം. ദാ പോണ ദിയാമ്മ, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ബാക്കി എല്ലാവരും ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. കല്ലിപ്പി 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 സെലിബ്രേറ്റ് ചെയ്യാൻ കൊണ്ടുവന്ന് പോകാൻ കാണിച്ചത്. അപ്പൊ ഹാപ്പി ഓണം. എല്ലാരും എടുത്തിട്ടുണ്ട്. ലാൽമാവനാ കുഞ്ഞെ, ഓണത്തിനെ കുറിച്ച് രണ്ട് വാക്ക്. ഓണം ഒരു വലിയൊരു ഇതാണ്, ഇത് വലിയൊരു സംഭവമാണ്. ഇതിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു ഇതാണ്. ഓണസദ്യ പറ്റി, ഓണസദ്യ എന്ന് പറഞ്ഞാൽ വേണ്ട ഫാന്റാസ്റ്റിക്കാണ്. കല്ലു ചേച്ചി അത്യധികം ഗംഭീരത്തോടെ സദ്യ ഒരുക്കിയിട്ടുണ്ട്, എന്താവെന്ന് കണ്ടറിയാം. മാമ ഓണത്തിനെ പറ്റി രണ്ട് വാക്ക്. ഓണത്തെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്. വന്നോണം, തിന്നോണം, മൂന്ന് വാക്കായി. ബ്ലോക്ക് മാമൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആണേ തിരുവനന്തപുരത്ത് പെരിങ്കടവിള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. യൂട്യൂബ് ചാനല്. ഓണത്തെ കുറിച്ച് രണ്ട് വാക്ക് പറയുന്ന വയലാപ്പിളാണ്, അതുകൊണ്ട് അപ്പൊ പറയണ്ട. അപ്പൊ കൈസാന്റെ കണ്ടല്ലേ, ഇവിടെ നമ്മളെല്ലാവരും ഇവിടെ ഇവിടെ ഓണപ്പരിപാടി ആരിച്ച് പൊളിച്ചോണ്ടിരിക്കുന്നു നമ്മുടെ കുടുംബ വീട്ടില്. അപ്പം ഇനിയിപ്പോ ഇവിടെ ഓണസദ്യയൊക്കെ സെറ്റ് ചെയ്യണം, അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ ആ സമയം കൊണ്ട് പോയി അപ്പൂപ്പന്റെ അമ്മമ്മയുടെ വെഡിങ് ആനിവേഴ്സറിയുടെ വീഡിയോ കണ്ടിട്ടോ. അപ്പൊ നമ്മൾ ദാണ്ടേ അപ്പൂപ്പന്റെ അമ്മമ്മയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് കേക്ക് എടുക്കാൻ വന്നിരിക്കുവാണ്. കേക്ക് എടുക്കുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കേക്ക് ഡ്യൂ എന്ന് പറഞ്ഞൊരു കേക്ക് ഉണ്ടാക്കുന്ന ഒരു ഷോപ്പിൽ നിന്നാണ്. ഇവർ ഇവിടെ നമ്മുടെ ഇവിടെ ഒരുപാട് കടകളിൽ കേക്ക് ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. നല്ല സൂപ്പർ കേക്കാണ്. നമ്മുടെ വർക്കിൻ്റെ കാര്യത്തിന് നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് കേക്ക് എടുക്കുന്നത്. അപ്പം ഇന്ന് എൻ്റെ കൂടെ കുക്കുണ്ട്, ഗോവിന്ദുണ്ട്. കുക്കു ക്യാമറയും പിടിച്ചോണ്ടിരിക്കുന്നത്, ഗോവിന്ദൻ്റെ കേക്കുമായിട്ട് വരുന്നു. ഇതാണ് നമ്മുടെ കേക്ക്. നമുക്ക് കേക്ക് വീട്ടിൽ പോയിട്ട് അൺബോക്സ് ചെയ്യാം. അപ്പോൾ വീട്ടിലോട്ട് പോകാം. അപ്പൂപ്പൻ്റെ അമ്മാമ്മയുടെയും എനിക്ക് തോന്നുന്നു 44-ാമത് വെഡിങ് ആനിവേഴ്സറിയാണ്. ഞെട്ടു ഇന്ന് അവരിന്ന് ഞെട്ടു. അല്ലെ, അവർ ഞങ്ങളെ അറിയിക്കാതെ വച്ചേക്കുന്ന ഒരു വെഡിങ് ആനിവേഴ്സറിയാണ്. ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഇത് ലീക്കായി എൻ്റെ ചെവിയിലെത്തി, അങ്ങനെയാണ് ഞങ്ങൾ കേക്ക് മേടിച്ചത്. നമുക്കപ്പം വെഡിങ് ആനിവേഴ്സറി അങ്ങോട്ട് പോകാം. ബാ, ഇതാണ് ഞങ്ങൾ ഇന്ന് മേടിച്ച കേക്ക്, 1.5 കിലോ ബ്ലാക്ക് ഫോറസ്റ്റ്. പ്രീതാമി ഇപ്പൊ ഇതുവരെ സുബിഞ്ഞാമിയെ കണ്ടിട്ടുണ്ട്, പ്രീതാമി ഇതുവരെ കണ്ടിട്ടില്ല. മാമി ഒരു ഹായ് പറ, ഒരു ഹായ് പറ. സോറി, അപ്പൂപ്പ അമ്മാമ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഇത് നിങ്ങളുടെ 43-ാമത് വെഡിങ് ആനിവേഴ്സറി. ഓ, 43-ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. പക്ഷെ ഞങ്ങൾ അറിഞ്ഞു. മുറുക്കി കേക്ക് മുറുക്കി. അപ്പൊ പോലും പല്ല്, അതിനാണ് ഇത്രയും കാലം വെയിറ്റ് ചെയ്തത്. ഒന്ന് മാറുവോ, അവരൊന്ന് കേക്ക് മുറിച്ചോട്ട്. ആ മുറിച്ചോ, 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 പിടി. അതന്നെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ടു. പാട്ടറിയാവുന്നാരെങ്കിലും പാടണേ, വെഡിങ് ആനിവേഴ്സറി പാട്ടറിയാവുന്നാരെങ്കിലും പാടേണ്ടതാണ്. നിങ്ങൾ അങ്ങോട്ട് കൊണ്ട് ഓരോ മിസ്സെടുത്തു കൊടുത്തു.
അതൊരു നല്ല തീരുമാനമാണല്ലേ. എല്ലാവർക്കും കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു. ഞാനും ഒരു കൊച്ചാണ്, എനിക്കും തരാം. മാമ കേക്കിനെ പറ്റി രണ്ട് അഭിപ്രായം പറ. കേക്ക് വളരെ നല്ലൊരു ഇതാണ്. കേക്ക് നമ്മളുടെ ദേശീയ ഭക്ഷണം. അങ്ങനെ പ്രഖ്യാപിക്കണമല്ലേ. അപ്പൊ ഗൈസ്, ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറി വീഡിയോ കണ്ടല്ലോ. അപ്പൂപ്പൻ അമ്മമ്മയ്ക്കും ഭയങ്കരമായിട്ട് ഹാപ്പിയായി. അവർ പോലും അറിഞ്ഞില്ല അവരുടെ വെഡിങ് ആനിവേഴ്സറി എന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞെന്ന്. എന്തായാലും അതങ്ങ് കളറായി. ഇനിയിപ്പോ നമുക്കിവിടെ ഓണസദ്യ ഒക്കെ റെഡിയായിട്ടുണ്ട്. അകത്ത് പോയി ഓണസദ്യ കഴിക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. തന്നെ ഓണപ്പരിപാടിക്കുള്ള സദ്യ എല്ലാം സെറ്റായിട്ടുണ്ട്. ക്യാമറ കാണുമ്പോ എല്ലാരും കുരിശുണ്ട് ചകുത്താന കണക്ക് പറക്കുവാണ്. ഇതാണ് ഞങ്ങളുടെ അമ്മമ്മ. അമ്മമ്മ ഇപ്പൊ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുകയാണ്. ഹായ് ഗൈസ്, ഇപ്പൊ ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് ഈ ഫോണില് പിടിക്കുന്ന ക്യാമറമാനെ പണ്ട് പറയുന്നു പൊക്കിത്തട്ടിനെ തക്കിപ്പൊട്ട്. അപ്പൊ ഗായ്സ്, ഇത് കണ്ട നമ്മള് മാമ്പടി നമ്മളിവിടെ ആണ്ട് എല്ലാരും കൂടെ ഓണം ആടിച്ചു പൊളിച്ചോണ്ടിരിക്കുകയാണ്. എല്ലാരും ഒരു ഹാപ്പി ഓണം പറഞ്ഞാണ് പറയാൻ പാടി. അത്രയല്ലേ. അപ്പൊ ഗായ്സ്, കണ്ടില്ലേ, ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെ തന്നത് ഒരു കുഞ്ഞു ഓണപ്പരിപാടി. നമ്മുടെ കുടുംബ വീട്ടിലെ ചെറിയൊരു ഓണവും ഓണസദ്യ, പിന്നെ ബന്ധുക്കാരായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ ഒരു സന്തോഷവും. ആക്ച്വലി ഞങ്ങളുടെ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ഫാമിലി ഇവിടെ വന്നിട്ടുള്ളൂ. ഒരുപാട് കുടുംബക്കാരുണ്ട്. ഓരോരുത്തർക്കും ഓരോ അസൗകര്യങ്ങൾ കാരണം എത്താൻ പറ്റിയിട്ടില്ല. ഒരുപാട് പേരുണ്ട്. അവരെല്ലാം വന്നെങ്കിൽ ഇവിടെ എനിക്കറിയുന്നു വലിയൊരു പന്തലൊക്കെ രണ്ടി വന്നേ. നെസ്റ്റ് ഡോണിമെൻസിന് ഒരു വർക്ക് പോയേന. അപ്പൊ അവിടെ മൂന്ന് നാല് ഫാമിലി ഇപ്പോൾ വന്നിട്ടുള്ളു. വന്നിട്ട് എനിക്ക് വൈബാണ്. പിന്നെന്താ, എല്ലാവരും ഇപ്പോൾ ഓണമൊക്കെ അടിച്ച് പൊളിക്കുക. ഇനിയിപ്പോ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ വാവച്ചിയുടെ വെഡിങ് ആനിവേഴ്സറി. അപ്പൊ നമുക്ക് ഇനി ആ വീഡിയോ കൂടെ കണ്ടിട്ട് വരാം. അപ്പൊ നമ്മൾ കണ്ട് ഇവിടെ എന്റെ അളിയന്റെ വീട്ടിൽ വന്നേക്കാണ്. ഇവിടെയാണ് നമ്മുടെ ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറി. അപ്പൊ എന്റെ കൂടെ കുറച്ച് പിള്ളേരുണ്ട്. ഞാൻ അമ്മമാരെ പരിചയപ്പെടുത്തി തരാം. പേര് പറഞ്ഞോടാ. ഇരുട്ടറാ. ആ പേര് പറഞ്ഞോ. ഉണ്ണി. ഉണ്ണിക്കുട്ടൻ. പേര് പറഞ്ഞോ. അച്ചു. അമൽ. അമൽ. അബി. അബി. ആദി. ആദി. നമ്മളെല്ലാരും കൂടെയാണ് ഇന്ന് ഇവിടെ വെഡിങ് ആനിവേഴ്സറി കൊളവാക്കാൻ വന്നേക്കുന്നത്. ഒരു കല്യാണം കൊളവാക്കാണെങ്കിൽ ഇന്ന് വെഡിങ് ആനിവേഴ്സറി നമ്മൾ കൊളവാക്കും. ഇതൊക്കെ എന്റെ അളിയന്റെ അനിയന്മാരാണ് അല്ലേ, കസിൻസ്. അപ്പം നമുക്കിനി വീട്ടിലോട്ട് പോവാ. ഹലോ ആമി, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഗ്ലാഡ് ടു മീറ്റ് യു. എന്ത് പറ്റി പിണക്കം? ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഞാൻ പിടിച്ചു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അപ്പൊ ഗൈസ്, കണ്ടല്ലോ ഇവിടെ വെഡിങ് ആനിവേഴ്സറി. ഞാൻ ഇവിടെ അവരുടെ വീട്ടിന്റെ മേളയിൽ നിൽക്കുകയാണ്. അവർക്ക് ഞാൻ ഒരു ചെറിയ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ കണ്ടെ, ഇതാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഗിഫ്റ്റ്. കണ്ടാ, ഒരു റിങ്, ഗോൾഡിന്റെ റിങ്. അപ്പൊ ഇന്ന് ഇവളിത് കാണുമ്പോ എന്തായാലും അവള് ഞെട്ടിത്തരിക്കും. ഇന്ന് ഇത് കാണുമ്പോ അവളുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്തോ. എന്തായാലും നമുക്കിത് കേക്ക് മുറിക്കുന്ന സമയത്ത് കൊടുക്കാം. ഉം
അപ്പൊ ഗൈസ് ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഓണം മറ്റേ വെഡിങ് ആനിവേഴ്സറിയുടെ പരിപാടികളെല്ലാം ഇന്നത്തെ ദിവസം വളരെ അടിപൊളിയായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെയാണ് കളറാക്കിയതല്ലേ. അപ്പൊ ഇത് പറഞ്ഞോട്ട് ഈ വ്ളോഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള കിടിലം വീഡിയോ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ കിരൺ ഫ്രം സെഡോൺ എന്റർടൈൻമെന്റ്.